ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ജീവിതവും ശിക്ഷണങ്ങളും സങ്കീർത്തന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ഭഗവത് പ്രേമ പ്രചാരണത്തിൻ്റെ ശ്രേഷ്ഠ ദൂതനുമായ ശ്രീ ചൈതന്യ മഹാപ്രഭു ബംഗാളിലെ നവദ്വീപ നഗരത്തിൽ നാലിലൊരു ഭാഗം വ്യാപിച്ചു കിടക്കുന്ന ശ്രീധാമ മായാപൂരിൽ 1486 ഫെബ്രുവരിയിലെ ഫാൽഗുനി പൂർണിമ ദിനത്തിൽ അവതരിച്ചു. അക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായി നവദ്വീപ് അറിയപ്പെട്ടിരുന്നതിനാൽ പണ്ഡിത ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പിതാവുമായ ശ്രീ ജഗന്നാഥ മിശ്ര വിദ്യാഭ്യാസം നേടുവാനായി സിൽഹത്ത് ജില്ലയിൽ നിന്നും നവദ്വീപിലേക്ക് എത്തിച്ചേർന്നു. നവദ്വീപിലെ മഹാപണ്ഡിതനായ ശ്രീല നീലാംബര ചക്രവർത്തിയുടെ പുത്രി ശ്രീമതി ശജീദേവിയെ വിവാഹം കഴിച്ച് ഗംഗാനദിയുടെ തീരത്ത് അദ്ദേഹം ഗൃഹസ്ഥ ജീവിതം ആരംഭിച്ചു. ജഗന്നാഥ മിശ്രയ്ക്ക് ശ്രീമതി ശജീദേവിയിൽ നിരവധി പുത്രിമാരുണ്ടായെങ്കിലും അവരിലധികം പേരും നന്നേ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. എന്നാൽ ഇളയ പുത്രന്മാരായ വിശ്വരൂപനും വിശ്വംബരനും വളർന്നു വന്നു മാതാപിതാക്കളുടെ സ്നേഹത്തിന് പാത്രരായി. ഇളയവനും പത്താമത്തെ പുത്രനുമായ വിശ്വംബരൻ നിമായ് പണ്ഡിതൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അനന്തരം പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന നാമധേയത്തിൽ പ്രശസ്തനായി തീരുകയും ചെയ്തു. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു 48 വർഷങ്ങൾ അതീന്ദ്രിയ ലീലകളിലേർപ്പെടുകയും 1455 ശകാബ്ദ വർഷത്തിൽ പുരിയിൽ വച്ച് അപ്രത്യക്ഷനാവുകയും ചെയ്തു. 24 വയസ്സുവരെ അദ്ദേഹം വിദ്യാർത്ഥിയും ഗൃഹസ്ഥാശ്രമിയുമായി നവദ്വീപിൽ വസിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ പത്നി ശ്രീമതി ലക്ഷ്മിപ്രിയയ്ക്ക് ചെറുപ്രായത്തിൽ അന്ത്യം സംഭവിക്കുമ്പോൾ അദ്ദേഹം പരദേശത്തായിരുന്നു. പശ്ചിമബംഗാളിൽ നിന്നും മടങ്ങി വന്ന അദ്ദേഹത്തോട് മാതാവ് വീണ്ടും വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പത്നി ശ്രീമതി വിഷ്ണുപ്രിയദേവി ആയിരുന്നു. ചൈതന്യ മഹാപ്രഭു 24 വയസ്സിൽ സന്യാസം സ്വീകരിക്കുകയാൽ ശ്രീമതി വിഷ്ണുപ്രിയദേവി ജീവിതകാലം മുഴുവൻ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വേർപാടിൽ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചു. സന്യാസം സ്വീകരിച്ച ശേഷം മഹാപ്രഭു തൻ്റെ മാതാവായ ശജീദേവിയുടെ ആവശ്യപ്രകാരം ജഗന്നാഥപുരി കേന്ദ്രമാക്കി അവിടെ 24 വർഷം താമസിക്കുകയുണ്ടായി. ഈ കാലയളവിൽ അദ്ദേഹം ശ്രീമദ് ഭാഗവത പ്രഭാഷണം നടത്തിക്കൊണ്ട് 6 വർഷത്തോളം ഭാരതത്തിലുടനീളം നിരന്തരം സഞ്ചരിച്ചു. ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവത പ്രഭാഷണം നടത്തുക മാത്രമല്ല, ഭഗവത്ഗീതോപദേശങ്ങളെ പ്രായോഗികവും കാര്യക്ഷമവുമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അതീന്ദ്രിയ വിജ്ഞാനത്തിൻ്റെ ആ മഹത് ഗ്രന്ഥത്തിൽ അന്ത്യോപദേശമായി ഒരാൾ മതാനുസാരിയായ എല്ലാവിധ കർമ്മങ്ങളും ഉപേക്ഷിച്ച് തന്നെ ഏക ആരാധ്യ പുരുഷനായി അംഗീകരിക്കണമെന്ന് ഭഗവാൻ നിഷ്കർഷിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും തൻ്റെ ഭക്തന്മാർ സംരക്ഷിക്കപ്പെടുമെന്നും അനന്തരം അവർക്ക് ഉത്കണ്ഠയ്ക്ക് ഹേതുവായി യാതൊന്നും തന്നെ ഉണ്ടാകില്ല എന്നും ഭഗവാൻ ഉറപ്പു നൽകുന്നു. നിർഭാഗ്യവശാൽ അല്പജ്ഞാനികളായവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളും ഭഗവത്ഗീതോപദേശങ്ങളും ഉണ്ടായിട്ട് പോലും ഭഗവാനെ ഒരു മഹത് ചരിത്ര പുരുഷനായി തെറ്റിദ്ധരിച്ചിരിക്കുന്നതിനാൽ ഭഗവാനെ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായി അവർക്ക് അംഗീകരിക്കാൻ ആകുന്നില്ല. അത്തരം അല്പജ്ഞാനികളായവരെ നിരവധി അഭക്തന്മാർ വഴിതെറ്റിക്കുന്നു. ആകയാലാണ് ഭഗവത്ഗീതോപദേശങ്ങളെ മഹാപണ്ഡിതന്മാർ പോലും തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനത്തിനു ശേഷം പണ്ഡിതരായ അസംഖ്യം വിദ്വാൻമാർ ഭഗവത്ഗീതയ്ക്ക് 100 വ്യാഖ്യാനങ്ങളാണ് ചമച്ചത്. എന്നാൽ അവയിൽ മിക്കവയും സ്വതാൽപര്യ സംരക്ഷണാർത്ഥം രചിക്കപ്പെട്ടവയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. എന്നിട്ടും സാമാന്യ ജനങ്ങളെ ബോധവാന്മാരാക്കുവാനും മതാചാര നിഷ്ഠയുള്ളവരെയും ദാർശനികന്മാരെയും ആദി പുരുഷനും സർവകാരണങ്ങളുടെയും കാരണവുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ സ്ഥാനം
എന്തെന്ന് ബോധ്യപ്പെടുത്തുവാനും ഭഗവാന്റെ മഹാഭക്തനായി ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. വ്രജരാജാവിൻ്റെ നന്ദമഹാരാജാവിൻ്റെ പുത്രനായി വ്രജഭൂമിയിൽ അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാകയാൽ സർവരാലും ആരാധനീയനാകുന്നു എന്ന സന്ദേശമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രഭാഷണങ്ങളുടെ സാരാംശം. പരിപൂർണ ജ്ഞാനമെന്ന പോലെ ഭഗവാന്റെ നാമം, കീർത്തി, രൂപം, ദാമം എന്നിവയെല്ലാം ഭഗവാൻ സ്വയം സ്പഷ്ടമാക്കിയതും അവയൊക്കെ ഭഗവാനിൽ നിന്നും അഭിന്നങ്ങളുമാകയാൽ വൃന്ദാവനധാമം ഭഗവാനിൽ നിന്നും വിഭിന്നമല്ല. അതുകൊണ്ടുതന്നെ വൃന്ദാവനധാമം ഭഗവാനെ എന്ന പോലെ ആരാധനീയമാകുന്നു. വ്രജഭൂമിയിലെ കന്യകമാർ കൃഷ്ണനെ ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമരൂപേണ അത്യുന്നതമായ ഭഗവത് ആരാധനാ മാതൃക കാട്ടിത്തന്നു. ഇപ്രകാരമുള്ള ആരാധനാ പ്രക്രിയയാണ് ഏറ്റവും മഹത്തരമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ മനസ്സിലാക്കുന്നതിന് കളങ്കമില്ലാത്ത ഉത്തമ സാഹിത്യം ശ്രീമദ് ഭാഗവത പുരാണമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. മാത്രമല്ല, ഭഗവത് പ്രേമാവസ്ഥ പ്രാപ്തമാക്കുകയാണ് എല്ലാ മനുഷ്യജന്മങ്ങളുടെയും നിയാമക ലക്ഷ്യമെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അസംഖ്യം ഭക്തന്മാർ ശ്രീല വൃന്ദാവനദാസ ടാക്കൂർ, ശ്രീ ലോചനദാസ ടാക്കൂർ, ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, ശ്രീ കവികർണപൂര, ശ്രീ പ്രബോധാനന്ദ സരസ്വതി, ശ്രീ രൂപഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി, ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ ഗോപാലഭട്ട ഗോസ്വാമി, ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമി എന്നിവരും കഴിഞ്ഞ 200 വർഷങ്ങൾക്കുള്ളിൽ ശ്രീ വിശ്വനാഥ ചക്രവർത്തി, ശ്രീ ഫലദേവ വിദ്യാ വിഭൂഷൺ, ശ്രീ ശ്യാമാനന്ദ ഗോസ്വാമി, ശ്രീ നരോത്തമദാസ ടാക്കൂർ, ശ്രീ ഭക്തി വിനോദ ടാക്കൂർ, ഏറ്റവും ഒടുവിൽ ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂർ, നമ്മുടെ ആത്മീയാചാര്യൻ തുടങ്ങി മറ്റനേകം പ്രഖ്യാതരായ മഹാപണ്ഡിതരും ഭഗവത് ഭക്തരും ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ചും ഉപദേശ കൽപ്പനകളെക്കുറിച്ചും ബൃഹത്തായ ഗ്രന്ഥങ്ങളും സാഹിത്യങ്ങളും രചിച്ചിട്ടുണ്ട്. വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുക്കൾ, രാമായണം, മഹാഭാരതം തുടങ്ങിയ ശാസ്ത്രങ്ങളെ ആധാരമാക്കിയുള്ള അത്തരം സാഹിത്യങ്ങളും മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളും ആധികാരിക സാഹിത്യങ്ങളും പ്രാമാണിക ആചാര്യന്മാരാൽ അംഗീകരിക്കപ്പെട്ടവയാണ്. അവയൊക്കെ അദ്വിതീയവും രചനാ സൗകുമാര്യത്താൽ അതിവിശിഷ്ടവും അവതരണത്തിൽ അപ്രതിമവും അതീന്ദ്രിയ ജ്ഞാനത്താൽ പൂരിതവുമാണ്. നിർഭാഗ്യവശാത് ലോക ജനത ഇപ്പോഴും അവയെക്കുറിച്ച് അജ്ഞരാണ്. എന്നാൽ ഏറിയ കൂറും സംസ്കൃതത്തിലും ബംഗാളിയിലുമുള്ള ഈ സാഹിത്യങ്ങൾ എപ്പോഴാണ് വിശ്വത്തെയാകെ പ്രകാശനമാക്കുവാൻ പ്രത്യാഗ്രഹിക്കുന്നത്? എപ്പോഴാണോ ചിന്തിക്കുന്ന ജനതയുടെ മുന്നിൽ അവയെ അവതരിപ്പിക്കാൻ ആകുന്നത്, അപ്പോൾ ഗുരുശിഷ്യ പാരമ്പര്യ ശൃംഖലയിലെ ആചാര്യന്മാരാൽ അംഗീകരിക്കപ്പെടാത്ത കാൽപ്പനിക മാർഗങ്ങളിലൂടെ വ്യർത്ഥമായി സന്തോഷവും സമാധാനവും സമൃദ്ധിയും കണ്ടെത്താൻ ശ്രമിക്കുന്ന രോഗഗ്രസ്തമായ ഈ ഭുവനത്തിൽ ഭാരതത്തിൻ്റെ യശസ്സും പ്രേമ സന്ദേശവും ഉജ്ജ്വലദീപ്തമാകും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചുമുള്ള ഈ ലഘുവിവരണം വായിക്കുന്നവർക്ക് ശ്രീല വൃന്ദാവനദാസ ടാക്കൂറിൻ്റെയും ശ്രീ ചൈതന്യ മഹാഭാഗവതം, ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെയും ശ്രീ ചൈതന്യ ചരിതാമൃതം രചനകൾ അഭ്യസിക്കുന്നതിലൂടെ നിശ്ചയമായും അത്യധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ചൈതന്യ ഭാഗവത രചയിതാവ് ഭഗവാന്റെ മഹാപ്രഭുവിൻ്റെ പൂർവ ജീവിതത്തെക്കുറിച്ച് അത്യന്തം ഹൃദയഹാരിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉപദേശങ്ങളാകട്ടെ ചൈതന്യ ചരിതാമൃതത്തിൽ സുവ്യക്തമായും വിശദമായും പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീ ചൈതന്യ ശിക്ഷാമൃതം എന്ന ഗ്രന്ഥത്തിലൂടെ ഇപ്പോൾ അത് ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതത്തിലെ പൂർവഭാഗ ചരിത്രം അക്കാലത്തെ പ്രസിദ്ധ വൈദ്യനും
മഹാപ്രഭുവിൻ്റെ സമകാലികനും പ്രമുഖ ശിഷ്യനുമായിരുന്ന ശ്രീല മുരാരി ഗുപ്തയാൽ രേഖപ്പെടുത്തപ്പെട്ടു. അനന്തരം മഹാപ്രഭുവിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരഭാഗ ചരിത്രം പുരിയിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും കാര്യദർശിയുമായ ശ്രീ ദാമോദര ഗോസ്വാമി അഥവാ ശ്രീല സ്വരൂപ ദാമോദരൻ രേഖപ്പെടുത്തുകയുണ്ടായി. ഈ രണ്ടു ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുകയും അനന്തരം മഹാപ്രഭുവുമായി ബന്ധപ്പെട്ട മുകളിൽ പ്രതിപാദിച്ച എല്ലാ ഗ്രന്ഥങ്ങളും ആധാരമാക്കി ശ്രീല ദാമോദര ഗോസ്വാമിയാലും മുരാരി ഗുപ്തയാലും രചിക്കപ്പെട്ടു. Thank you.